ഏറ്റവും പുതിയ വാർത്തയുമായാണ് ഇന്ന് ന്യൂസ് നൈറ്റ് തുടങ്ങുന്നത്. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ വൻ സ്ഫോടനം. ബെയ്റൂട്ട് തുറമുഖത്തിലെ ഗോഡൌണിൽ പൊട്ടിത്തെറി ഉണ്ടായി എന്നതാണ് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നത്. ഒട്ടേറെ പേർക്ക് പരിക്കുണ്ട്, ഒട്ടേറെ കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. മുൻ പ്രധാനമന്ത്രി റഫീഖ് ഹരീരിയുടെ കൊലപാതക കേസിലെ വിധി വരാനിരിക്കെയാണ് വൻ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ബെയ്റൂട്ടിൽ. ന്യൂസ് ഡെസ്കിൽ നിന്ന് അനുജ ചേരുന്നു വിവരങ്ങളുമായി. അനുജ, രാജ്യാന്തര മാധ്യമങ്ങൾ എങ്ങനെയാണ് ബെയ്റൂട്ട് സ്ഫോടനം റിപ്പോർട്ട് ചെയ്യുന്നത്? എപ്പോഴാണ് ബെയ്റൂട്ടിൽ സ്ഫോടനം ഉണ്ടായത്? എന്താണ് സംശയിക്കപ്പെടുന്നത്? ഗോപികൃഷ്ണൻ, ഇന്ന് പ്രാദേശിക സമയം വൈകിട്ട് 6 മണിക്കാണ് ഈ സ്ഫോടനം ഉണ്ടായത് എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് നൽകുന്നത്. ഇതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തത മാധ്യമങ്ങൾക്ക് കൈവന്നിട്ടില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. പല തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ബി ബി സി, റോയിറ്റേഴ്സ്, ഗാർഡിയൻ അടക്കമുള്ള മാധ്യമങ്ങൾ നൽകുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം, ഞാൻ പറഞ്ഞതുപോലെ 6 മണിക്കാണ് ഈ സ്ഫോടനം ഉണ്ടായത്. അത്യുഗ്രശേഷിയുള്ള സ്ഫോടനമാണ് ഉണ്ടായത്. ബെയ്റൂട്ടിലെ തുറമുഖത്തിനടുത്താണ് സ്ഫോടനം ഉണ്ടായത്. ഒട്ടേറെ വലിയ കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഔദ്യോഗിക വാർത്താ ഏജൻസി ആയ NNA റിപ്പോർട്ട് ചെയ്യുന്നത്, ബെയ്റൂട്ടിലെ തുറമുഖത്തിനടുത്ത് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്ന നിരവധി വെയർ ഹൗസുകളുണ്ട്. അവിടെയാണ് പൊട്ടിത്തെറി ഉണ്ടായത് എന്നതാണ്. എന്നാൽ എന്താണ് പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള കാരണം, ഈ സ്ഫോടനം ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്നതിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. അവിടുത്തെ ആരോഗ്യമന്ത്രി പറയുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്, ഒട്ടേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മരണമുണ്ടായിട്ടുണ്ടോ എന്നതിലൊന്നും ഇനിയും ഒരു ക്ലാരിഫിക്കേഷൻ വരുന്നില്ല. ആരോഗ്യമന്ത്രി പറഞ്ഞു എന്ന് റോയിറ്റേഴ്സ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. പക്ഷേ ചില ദൃക്സാക്ഷികളെ ഉദ്ധരിച്ചുകൊണ്ട് റോയിറ്റേഴ്സ് പറയുന്നത്, ബെയ്റൂട്ട് ഇപ്പോൾ കറുത്ത പുകപടലങ്ങളാൽ മൂടപ്പെട്ടിരിക്കുകയാണ്. ആളുകൾ നിലവിളിച്ച് തെരുവിലൂടെ ഓടുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. രക്തം വാർന്നൊഴുകുന്ന ഒട്ടേറെ പേർ ഇപ്പോൾ റോഡിലൂടെ ഓടുന്നുണ്ട്. റോഡിൽ മുഴുവൻ ജനൽ ചില്ലുകൾ വീണ് നിറഞ്ഞിരിക്കുകയാണ്, ചില്ലുകളാൽ നിറഞ്ഞിരിക്കുകയാണ് റോഡുകൾ. വലിയ കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്, ബാൽക്കണികൾ അടക്കം തകർന്നിട്ടുണ്ട്. റോഡിലൂടെ പോവുകയായിരുന്ന കാറുകൾ അടക്കമുള്ള വാഹനങ്ങൾ തകരുന്ന ഒരു വലിയൊരു സ്ഥിതിവിശേഷത്തിനാണ് ഇപ്പോൾ ബെയ്റൂട്ട് സാക്ഷ്യം വഹിക്കുന്നത്. അതിൽ BBC ആണ് ഇപ്പോൾ മുൻ പ്രധാനമന്ത്രി റഫീഖ് ഹരീരിയുടെ കൊലപാതക കേസിലെ വിധിയുമായി ബന്ധപ്പെടുത്തി ഈ സ്ഫോടനത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. 2005 റഫീഖ് ഹരീരിയുടെ കൊലപാതകം നടന്നത്. ഒരു കാർ ബോംബ് സ്ഫോടനത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. ഹെസ്ബുള്ള, ഇറാൻ പിന്തുണയ്ക്കുന്ന ഹെസ്ബുള്ള തീവ്രവാദികൾക്കാണ് ഈ കൊലപാതകത്തിൽ പങ്ക് എന്ന തരത്തിലേക്ക് വിചാരണ നടക്കുന്നുണ്ടായിരുന്നു. UN ട്രൈബ്യൂണലാണ് ഇതിൻ്റെ വിധി പ്രസ്താവിക്കാനിരിക്കുന്നത്. ആ സമയത്താണ് ഇപ്പോൾ ഇത്തരത്തിലേക്കൊരു സ്ഫോടനം നടന്നിരിക്കുന്നത്. വെള്ളിയാഴ്ച വിധി പ്രസ്താവിക്കാനിരിക്കെയാണ് ഇങ്ങനൊരു സ്ഫോടനം നടക്കുന്നത് എന്ന തരത്തിലേക്കാണ് BBC ഇതിൽ റിപ്പോർട്ട് നൽകുന്നത്. എന്നാൽ ഹെസ്ബുള്ള കൊലപാതകത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. 4 പേർക്കാണിതിൽ പങ്ക് എന്നതാണ് ഇതുവരെ ഉയർന്നിട്ടുള്ള ആരോപണം. എന്തായാലും ഈ സ്ഫോടനത്തിന്റെ കാരണം എന്ത് എന്നതിലേക്ക് ഇനിയും ഒരു വ്യക്തത കൈവന്നിട്ടില്ല. അനുജ, ഈ അന്തർദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ അത്യുഗ്ര സ്ഫോടനശേഷി ഉള്ള സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചു എന്നാണോ മനസ്സിലാക്കുന്നത്? നേരത്തെ അനുജ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ധാരാളം വെയർഹൗസുകൾ, കെട്ടിടങ്ങൾ ഉള്ള പ്രദേശത്താണ് ഇപ്പോൾ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഏത് തരത്തിലുള്ള, ഏത് സ്വഭാവത്തിലുള്ള സ്ഫോടനമാണ് ബെയ്റൂട്ടിൽ ഉണ്ടായിരിക്കുന്നത് എന്നതിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ ഈ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ? അത് തന്നെയാണ് ഗോപികൃഷ്ണൻ ഞാൻ പറഞ്ഞത്. ഇതിലൊരു വ്യക്തത ഇനിയും കൈവന്നിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം പ്രാദേശിക മാധ്യമത്തെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്, NNA എന്ന ഔദ്യോഗിക വാർത്താ മാധ്യമത്തെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒട്ടേറെ വെയർ ഹൗസുകൾ സ്ഥിതി ചെയ്യുന്ന തുറമുഖത്തിനടുത്താണ് സ്ഫോടനം ഉണ്ടായിട്ടുള്ളത് എന്നത്. പക്ഷേ ഇത് എന്തുകൊണ്ടുണ്ടായി എന്നതിൽ അവിടെയും ഒരു ക്ലാരിഫിക്കേഷൻ വരുന്നില്ല. ഇനിയും ഇത്തരത്തിലേക്ക് പോലുമല്ല മറ്റൊരു മാധ്യമത്തിൽ കണ്ടത്, ഒട്ടേറെ സ്ഫോടക വസ്തുക്കളുമായി വരുന്ന ഷിപ്പ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വെസലുകൾ അതുവഴി വരുന്നുണ്ട്, അത് പൊട്ടിത്തെറിച്ചാണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടായത് എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ ചില മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കാൻ കഴിയില്ല ഗോപികൃഷ്ണൻ. ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ BBC മാത്രമാണ് ഇതിനെ ഒരു റഫീഖ് അൽ ഹരീരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിചാരണ നടക്കവേ അതിൻ്റെ വിധി പ്രസ്താവത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ ഇങ്ങനൊരു ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകുക. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ വൻ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ബെയ്റൂട്ട് തുറമുഖത്തിലെ ഗോഡൌണിലാണ് പൊട്ടിത്തെറി ഉണ്ടായതെന്നാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. ഒട്ടേറെ പേർക്ക് പരിക്കുണ്ടായിട്ടുണ്ട്, നിരവധി കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പുകപ്പടലം കൊണ്ട് മൂടിയിരിക്കുകയാണ് അന്തരീക്ഷമാകെ എന്ന് BBCയുടെ റിപ്പോർട്ടിൽ പറയുന്നു. അതോടൊപ്പം തന്നെ കെട്ടിടങ്ങൾ ചിന്നിച്ചിതറി കിടക്കുകയാണ്, വാഹനങ്ങൾ
ചിതറി ചില്ലുകൾ കൊണ്ട് മൂടിയിരിക്കുന്നു. റോഡുകളെല്ലാം തന്നെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. രക്തം പാർന്ന പലരും റോഡിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ബെയ്റൂട്ടിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന അപകടം, സ്ഫോടനം, അതിൻ്റെ അത് എത്ര ഉഗ്രശേഷിയുള്ള സ്ഫോടനമാണെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനിരിക്കുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒരു പശ്ചാത്തലമായി ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നത് മുൻ പ്രധാനമന്ത്രി റഫീഖ് ഹരീരിയുടെ കൊലപാതക കേസിലെ വിധി വരാനിരിക്കെയാണ് ഈ സ്ഫോടനം ഉണ്ടായതെന്നാണ്. ഹെസ്ബുള്ളയുമായി ബന്ധപ്പെടുത്തിയാണ് റഫീഖ് ഹരീരിയുടെ കൊലപാതക കേസ് അന്വേഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച വിധി വരാനിരിക്കെ ബെയ്റൂട്ടിലുണ്ടായ ഈ ഉഗ്ര സ്ഫോടനം, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതാരാണ് എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. ബി ബി സി റിപ്പോർട്ടിൽ പ്രത്യേകിച്ചും എടുത്തു പറയുന്നത് മുൻ പ്രധാനമന്ത്രി റഫീഖ് ഹരീരിയുടെ കൊലപാതക കേസിലെ വിധി വരാനിരിക്കെ ഉണ്ടായ സ്ഫോടനം എന്ന നിലയിലാണ് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചതാരാണ്, ഇതിൽ പിന്നിൽ തീവ്രവാദ സംഘടനകൾ പ്രവർത്തിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ ഇനിയും അന്വേഷണം ആവശ്യമാണ്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. രാജ്യാന്തര മാധ്യമങ്ങളിൽ തന്നെ വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അനുജയുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. അനുജ, രാജ്യാന്തര മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യത്യസ്ത സ്വഭാവത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിൽ കൂടുതലായി നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്നത് ബി ബി സി റിപ്പോർട്ടുകളെ തന്നെയായിരിക്കുമല്ലോ. പ്രത്യേകിച്ച് നേരത്തെ അനുജ പറഞ്ഞതുപോലെ തന്നെ റഫീഖ് ഹരീരിയുടെ കൊലപാതക കേസിലെ വിധി വരുന്നതിന് തൊട്ടുമുമ്പുണ്ടായ ഒരു സ്ഫോടനത്തെ സ്വാഭാവികമായും ഹെസ്ബുള്ളയുമായി ബന്ധപ്പെടുത്തി കാണുക എന്നത് ആ ബി ബി സിയുടെ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാവുകയല്ലേ? അതെ, തീർച്ചയായും ഇത് ബി ബി സി മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ബി ബി സി പറയുന്നത് ഒന്നിലേറെ സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. രണ്ട് സ്ഫോടനങ്ങൾ കുറഞ്ഞത് ഉണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ രണ്ടാമത്തെ സ്ഫോടനം റഫീഖ് അൽ ഹരീരിയുടെ വീടിന് സമീപത്തുണ്ടായിരിക്കുന്നു എന്നതുകൂടി കോട്ട് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആധികാരികമായി തന്നെ ബി ബി സി ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. യു എൻ ട്രൈബ്യൂണൽ ഇതിൽ വിധി പ്രസ്താവം പറയാനിരിക്കെ ഇതിൽ ഈ പ്രതികളെന്ന് സംശയിക്കുന്ന നാല് പേരുടെ ആബ്സെൻസിലാണ് ഇത്ര നാളായി ഇതിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരുന്നത്. ഇവർ ഈ കൊലപാതകത്തിൽ തങ്ങൾക്ക് പങ്കുണ്ടോ എന്നത് നിഷേധിച്ചിട്ടുണ്ട്. ആ സമയത്താണ് ഇങ്ങനെ ഒരു സ്ഫോടനം നടന്നിട്ടുള്ളത് എന്നതുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ബി ബി സി ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗോപീഷ്, അനുജിയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബെയ്റൂട്ടിലുണ്ടായ ഉഗ്ര സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങളാണ്. അല്പം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നത്. ബെയ്റൂട്ടിൽ ഇപ്പോൾ സ്ഫോടനം നടന്ന ശേഷം ഉള്ള സാഹചര്യങ്ങൾ വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുകപടലങ്ങൾ കൊണ്ട് മൂടിയിരിക്കുകയാണ് അന്തരീക്ഷം. ചില്ലുകൾ ചിതറിക്കിടക്കുന്നു. റോഡുകളിൽ ബാൽക്കണി അടക്കം കെട്ടിടങ്ങൾ പൂർണ്ണമായി തകർന്നു വീണ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി പേർക്ക് പരിക്കുണ്ട് എന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. മാരകശേഷിയുള്ള സ്ഫോടക വസ്തുക്കളാണ് പൊട്ടിത്തെറിച്ചത് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനിരിക്കുന്നതേ ഉള്ളൂ. അതേസമയം മുൻ പ്രധാനമന്ത്രി റഫീഖ് ഹരീരിയുടെ കൊലപാതക കേസിലെ വിധി വരാനിരിക്കെയാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. വെള്ളിയാഴ്ചയാണ് ഈ കേസിലെ വിധി വരാനുള്ളത്. അതിന് തൊട്ടുമുൻപുണ്ടായിരിക്കുന്ന സ്ഫോടനം സ്വാഭാവികമായും പലതരത്തിലുള്ള സംശയങ്ങൾക്കും ഇടവരുത്തുന്നുണ്ട്.